നൂറുകണക്കിന് കുട്ടികളെ വാദ്യകല അഭ്യസിപ്പിക്കുകയും ആ മേഖലയിൽ നന്നായി പ്രവർത്തിക്കാൻ യോഗ്യരാക്കുകയും അതുപോലെ കേരളത്തിലെ വിവിധ മത്സരങ്ങളിൽ സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ ചെണ്ടമേളത്തിലും മധ്യവാദത്തിലും കായംബകയിലും പ്രശസ്ത വിജയങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള സഹോദരന്മാരാണ് ശ്രീ കിരില്ലം ഗോപാലകൃഷ്ണൻ, കിരില്ലം ഉണ്ണികൃഷ്ണൻ. അസുരവാദ്യമായ ചെണ്ടയുടെ പ്രയോഗത്തെക്കുറിച്ച് നമുക്ക് അവരോട് സംവേദിക്കാം. ചെണ്ടമേളം എന്ന് പറഞ്ഞാൽ, ചെണ്ട എന്ന് പറഞ്ഞാൽ അസുരവാദ്യമാണ് എന്നിവിടെ സൂചിപ്പിച്ചു. ശരിയാണ്, ചെണ്ടയുടെ ഇടന്തല വശം, അതായത് മുട്ടി ചെണ്ടയുടെ ഇടന്തല വശം അസുര ശബ്ദം ആയത് 18 പദത്തിന് മുകളിൽ ചെണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുകളിൽ ഒരു വാദ്യമില്ല, അതിന്റെ മുകളിൽ ശബ്ദം കൊണ്ട് ഒന്നും ഒരു വാദ്യത്തിനും അതിനെ വെല്ലാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെ സംഗീതമായിട്ട് അത്രയുണ്ട് ബന്ധമുള്ളൊരു സാധനമാണ് ചെണ്ടയുടെ ഇടന്തല. ഇടന്തല പൊട്ടിയാൽ അതിന്റെ ശബ്ദം അസുര രൂപത്തിലുള്ള ശബ്ദം വരുന്നെങ്കിലും ദേവപ്രീതിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അസുരനാൾ നിർമ്മിക്കപ്പെട്ടതാണെന്നും പറയപ്പെടുന്നുണ്ട് ചെണ്ട. ഏതായാലും ചെണ്ട ദേവപ്രീതിക്ക് വേണ്ടി കൊത്തുന്ന ഒരു ഉപകരണമാണ്. അതിന്റെ വരന്തര വശം നിർബന്ധമായിട്ടും തലശാലി കാര്യങ്ങൾക്കും ശിവേലി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരന്തലയിൽ കൊട്ടണം, മാതൃകല്ലിൽ ഇങ്ങനെയുള്ള കൊട്ടണം എന്നുള്ള നിർബന്ധമാണ്. അത് ദേവവാദ്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിശേഷം ചെണ്ടയുടെ 2 തടികളുണ്ട്. പിന്നെ ചെണ്ടയിൽ സാധാരണ ഇതിന്റെ കലശാലി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ആചാര ചെമ്പറ കൊട്ടണം എന്നുള്ളതാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. അതിൽ ചെമ്പറ എന്ന് പറഞ്ഞാൽ 16 അക്ഷരകാലം 8 അക്ഷരകാലം, അതായത് നമ്മുടെ ആദ്യ തന്നെയാണ്. ഞങ്ങൾക്ക് അത് പറയുമ്പോൾ ചെമ്പടയായിട്ട് വരും, ചെമ്പടതാളം എന്നാണ്. ഞങ്ങൾക്ക് ഓരോ ചെമ്പടവട്ടം കണക്കാക്കിയിട്ടാണ് ഞങ്ങളുടെ താളങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. കൂടാതെ ക്ഷേത്ര മതിൽക്ക് പുറത്ത് പാണ്ഡിമേളം ചെണ്ടയുടെ ഒരു താളങ്ങളുടെ ഒരു പഞ്ചാരി പാണ്ഡി അടന്ത ധ്രുവം അഞ്ചടന്ത ചെമ്പട എന്നുള്ള വിവിധ മേളങ്ങൾ ചെണ്ടയിൽ പ്രായോഗികമായിട്ടുണ്ട്. അതിൽ പാണ്ഡിമേളം കൊട്ടുമ്പോൾ ആദ്യം ദേവനെ പ്രീതിപ്പെടുത്തണം. ദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചെമ്പട കൊട്ടി കലാശിച്ചതിന് ശേഷം വേണം പാണ്ഡി തുടങ്ങുവാൻ എന്നുള്ള നിർബന്ധമുണ്ട്. ഉദാഹരണത്തിന് യജിത്ര മേളം പാറമെട്ടാവിന്റെ നടക്കെ തുടങ്ങുമ്പോൾ ആദ്യം ചെമ്പടയിൽ ദേവൻ ഭഗവതി സന്നിധാനത്തിൽ നിന്ന് കൊട്ടി പുറപ്പെട്ട് 15 ആനയും നിരന്നു നിൽക്കുമ്പോൾ ചെമ്പട കൊട്ടി കലാശിച്ചതിന് ശേഷം വിളമ്പകാലത്തിൽ പാണ്ഡി തുടങ്ങുന്ന രീതിയാണ് കണ്ടത്. അത് എവിടെയാണെങ്കിലും പാണ്ഡി കൊട്ടുന്നതിന് മുമ്പ് ചെമ്പട തുടങ്ങിയിരിക്കണം, നിർബന്ധമാണ്. അതാണ് ഒരു രീതി. പിന്നെ പഞ്ചാരി. പഞ്ചാരി എന്ന് പറഞ്ഞാൽ സംഗീതമായിട്ട് ഏറ്റവും ബന്ധമുള്ളൊരു മേളമാണ് പഞ്ചാരി മേളം. അതായത് രാവിലത്തെ സമയങ്ങളിലാണ് കൂടുതൽ പഞ്ചാരി മേളം കൂട്ടുക. പഞ്ചാരി മേളത്തിന്റെ സുതിമധുരമായ ശബ്ദം കുഴലിന്റെ അലമ്പടിയോടെ കേൾക്കുമ്പോൾ ഈ ഒന്നും അതായത് മതോന്മത്തനായി നിൽക്കുന്ന ആനയ്ക്ക് പോലും ചെവിയാക്കാൻ തോന്നും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗീത ഭാവത്തിന്റെ പ്രത്യേകത. അതാണ് പഞ്ചാരി മേള എത്ര കേട്ടാലും പിന്നെയും പിന്നെയും കേൾക്കണം. ഈ കൈ മുക്കിക്കൊണ്ട് ആൾക്കാർ പിന്നെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഉദാഹരണത്തിന് തൃപ്പൂണത്ര ഏറ്റവും മേളാസ്വാദകർക്ക് ഒരു കേൾക്കാൻ പറ്റിയ ഒരു രീതിയാണ് തൃപ്പൂണത്ര പഞ്ചാരി. അതായത് 16 പഞ്ചാരി മേളം മതിപ്പേർക്ക് 3 മണിക്കൂർ കുറയാത്ത സമയം ഒരു പാണ്ഡ്യമാണ്. അതുപോലെ ഇരിങ്ങാലക്കുട പൂർണ്ണമാണിക്ഷേത്രം ഇന്ന് പിന്നെ ചെറുതരം മേളങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിൽ തന്നെ മുനുസമാരി കാര്യങ്ങളൊക്കെ ശിവേലി കഴിയുമ്പോൾ ഇന്നും നിർബന്ധമാണ്. അത് മതിക്കകത്താണെങ്കിൽ പഞ്ചാരി, പുറത്താണെങ്കിൽ പാണ്ഡ്യൻ എന്നുള്ളതാണ് ഇതിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ഉരുട്ട് ചെണ്ട, കുറുമ്പുഴൽ, അതായത് സംഗീതമായിട്ട് ഈ നാദസ്വരം പോലെ ചെയ്യും. അതിന്റെ ചെറിയ സാധനമാണ് കുറുമ്പുഴൽ എന്ന് പറയുന്നത്. കുഴൽക്കാരൻ ആണ് മേളത്തിന്റെ സമയവും സമയം പറഞ്ഞാൽ ഇത് 2 പേര് കൂടെയാണ്. എന്നാലും അതിന്റെ അളവ്, അതായത് ഇത്ര തളവട്ടം കഴിയുമ്പോൾ കലാശങ്ങളും ഇത്ര തളവട്ടം ഇന്ത്യന്റെ രാഗങ്ങൾ കൂടിയാൽ ഒരു തളവട്ടത്തിൽ നിന്ന് ഒരു തളവട്ടത്തിലേക്ക് ഉള്ള സമയമാവും എന്നുള്ള കണക്കിന്റെ അതിന്റെ കണക്കൻ ശരിക്കും കുറുമ്പുഴക്കാരനാണ്. അങ്ങനെ കുറുമ്പുഴക്കാരനും മേളത്തിന്റെ പ്രമാണിയും കൂടി സമന്വയിപ്പിച്ചാണ് ഒരു മേളം കൊട്ടി അതിന്റെ പൂർണ്ണതയിലേക്ക് കലാശിക്കുവാൻ സഹായിക്കുന്നത്. ഇതിനെ കൂടാതെ വലന്തല മേളത്തിന്റെ തായി പിടിക്കുന്നതും, അതായത് താളത്തിന്റെ തായി അമരക്കാർ ശരിക്കും വലന്തലയിൽ പിടിക്കുന്നുണ്ട്. അതിന് മൊത്തമേളമായിട്ടാണ് ഇരട്ടാവ്. ഇതിനെ കൂടാതെ കലാശങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന കൊമ്പ്, അതിന് അതായത് കൊമ്പ് കൂർക്കുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി, അതായത് മേളത്തിന് ഹരം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കൊമ്പ്.
അതിന്റെ ശബ്ദങ്ങളെല്ലാം കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം താരതമ്യപ്പെട്ട് സംഗീതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും എന്നാണ് ചെണ്ടകം. അതാണ് വീണ്ടും വീണ്ടും ആസ്വാദകർക്ക് പൊട്ടിയത് പൊട്ടണത് ആൾക്കാരും ഒന്നാണ്, കേൾക്കണമെന്ന് ഒന്നാണെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുവാനുള്ളൊരു താല്പര്യം ഉണ്ടാവുന്നത് ഈ സംഭവമാണെന്ന് തോന്നിയിട്ടുണ്ട്. ചായംപുര എന്ന് പറഞ്ഞാൽ ശരിക്ക് സന്ധ്യവേല, പഴയ കാലത്തെ സന്ധ്യവേല, അതായത് ഉത്സവം തുടങ്ങിയാൽ കേടി പറ്റ്, അതായത് കൊമ്പുപറ്റ കുഴപ്പറ്റ്, അത് കഴിഞ്ഞ് ചായംപുര, ഇത് നിർബന്ധം ആദ്യമാണ്. അതിൽ ചായംപുര എന്ന് പറയുന്നത് തനിയാവർത്തം എന്ന് പറയാം, ചെണ്ടയിൽ ചെയ്യുന്ന വ്യക്തിപരമായിട്ടുള്ള ഒരു പെർഫോമൻസ്, ഏറ്റവും കൂടുതൽ അവന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ താരങ്ങൾ. അതായത് 16 വർഷകാലം, അതായത് 2 ചെമ്പറൊക്കെ കൂടുന്ന വർഷകാലമായിട്ട് ഒരു താളം, ആ ഒരു താളവർത്തത്തിൽ വിളംബകാലത്ത് തുടങ്ങി പൊട്ടി പൊട്ടി വരുമ്പോൾ പൂത്തു പൂത്തു വരികയാണ്, അതായത് ചെറു വലുതിയിന്ന് തുടങ്ങി ചെറുതായിട്ട് വരിക, ഇങ്ങനെയാണ് തീരുന്നത്. അതിന്റെ എണ്ണങ്ങളും അതനുസരിച്ച് തന്നെയാണ് കുട്ടിപ്പോയ തന്നെ അങ്ങനെ വന്നോളൂ, ഇങ്ങനെ ചിട്ടപ്പെട്ടി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ കുട്ടി പരിഹാരം തീർന്നതിന് ശേഷം 100 കടന്നപ്പോൾ കൂട്ടാം, ചമ്പക്കൂ കൂട്ടാം, പഞ്ചായത്തിക്കൂട് കൂട്ടാം, പണ്ട് കുട്ടനാശിക്കൂടൊക്കെ ഉണ്ടായിരുന്നതിന്റെ പ്രയോജനമില്ല. അങ്ങനെ പറയുമ്പോൾ ഏതാ എന്താ കലാകാരന്റെ അഭിനയിക്ക് അനുസരിച്ച് പോകാവുന്നതാണ്. അത് കഴിഞ്ഞ ഏകാളം, അതായത് കേരളനില, പതുങ്ങിയ ഇരിക്കണ, നേർപോലിരിക്കണ, മുറുകിയ ഇരിക്കണ, എന്നീ 4 ഘട്ടങ്ങളായത് എല്ലാം മാത്രം 4 പ്രായം പേര് വരുന്നത് അല്ല, 4-16 4-2 അങ്ങനെയുള്ള രീതികളാണ് നായകരുടെ പ്രയോഗം ചെയ്യുന്നത്. പിന്നെ കൊട്ടിക്കൂട്ടിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ 2-3 2-2 2-1 അങ്ങനെ ഒരു കാലം അതായത് ഒന്നും ഉൾപ്പെടുകയും ചെറുതായി, അത് 3-2 2-1 അങ്ങനെയാണ് കൊട്ടിക്കൂട്ടിയ എന്നുള്ളൊരു പ്രയോഗം അതിൽ വന്നിരിക്കുന്നത്. എല്ലാ കാലത്തും അത് 3-2 1 കൊട്ടിപ്പോകണം എന്നുള്ള നിഷ്കർഷം, എന്ത് കൊടുക്കാണെങ്കിലും മനോഷമോ എന്ത് കുട്ടി കൊടുക്കാണെങ്കിലും അത് അടിസ്ഥാനമായിട്ടാണ് തോന്നുക എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ താഴ്വരെ ദ്രുതഗതിയിലുള്ള താളം പോയിരിക്കുക, അത് വരുമ്പോൾ ഇപ്പോഴത്തെ ആസ്വാദകർക്ക്, അതായത് പഴയ ആസ്വാദകരെയും ഇപ്പോഴത്തെ ആസ്വാദകർക്കും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഗാനം ആസ്വദിക്കുന്നതും സംഗീതത്തിനെയും ആസ്വദിക്കുന്നതും വ്യത്യാസം. ആ വ്യത്യാസം താഴ്ന്ന ആസ്വാദകർക്ക് ഇപ്പോൾ നിലവിൽ കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് എന്റെ അനുഭവത്തിലൊരു സ്ഥലത്ത് കേട്ടു, പരിഹാരം ആദ്യം അവസാനം പൊട്ടിയ അവസാനം കൊടുത്ത് ആദ്യം പൊട്ടിയ പോലെ ജോലിക്കുന്ന സമൂഹം ഇപ്പോൾ നിലവിലുണ്ട്. ആസ്വാദകർ കൂടിയിട്ടുണ്ടെന്ന് പറയാൻ പാടില്ല, പക്ഷെ അത് ഭാവമായിട്ടുള്ള ആസ്വാദകരാണ്. വേഗം കഴിയണം, വേഗം പോകണം, എല്ലാം സ്പീഡാണ്. അത് താഴ്ത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ നേരത്തെ വരുന്നത് അതിന്റെ ചിട്ടവട്ടത്തിൽ നിന്നുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന പെട്ടെന്നോട്ട് ആസ്വദിക്കാവുന്ന ഒരു വ്യക്തി വരെയാണ്. വട്ടം പിടിക്കുക, അതായത് മുമ്പിന് 2 പേരെ പത്തവാറമായിട്ട് താളം അടിച്ചു കൊടുക്കണം. അതായത് കുട്ടികളുടെ ഒന്നും പൂർണ്ണ വരണമെന്നുള്ള താളമാണ്, ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം താളത്തോടും കൂടി സമീപിച്ചിരിക്കണം. അതായത് ഇക്കത്തക്കെ എന്ന് പറയുന്നത് ഈ താളമാണ് രണ്ടുപേര് താളം പിടിക്കാൻ തന്നെ അവരത്തിൽ പൊട്ടുന്ന ഒരാളാണ് പോലെ അത്ര ദരത്തിലെ പൊട്ടലെ പൊട്ടാൻ സാധിക്കുന്ന എണ്ണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ അമ്മയായിട്ട് പിടിക്കാനാണ് വളരെ ചിലപ്പോ അറിയുന്ന